കേന്ദ്ര സർക്കാരിനെതിരെ തുറന്നടിച്ച് കോൺഗ്രസ്. കേന്ദ്ര സർക്കാരിനെ വലിച്ചു മുറുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഹത്രാസ് സംഭവത്തിൽ രാഹുൽ നടത്തിയ പ്രവർത്തനങ്ങളും കർഷകരെ ഏകോപിപ്പിച്ച് നടത്തിയ ട്രാക്ടർ റാലിയും ഇതിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. ഏറ്റവും ഒടുവിൽ മോദിക്കും കൂട്ടർക്കുമെതിരെ 40,000 കോടി രൂപയുടെ ഇരുമ്പയിരു കുംഭകോണ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇരുമ്പയിരു കയറ്റുമതിക്കുള്ള നിയമങ്ങൾ കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി മാറ്റിയ വകയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. 2014 മുൻപ് വരെ ഇരുമ്പയിരു കയറ്റുമതിക്ക് തീരുവയായി 30% നിശ്ചയിച്ചിരുന്നത്. എന്നാൽ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ നിയമങ്ങളെല്ലാം മാറിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇരുമ്പയിരു കയറ്റുമതി ചുമതല മെറ്റൽസ് ആന്റ് മിനറൽ ട്രേഡിംഗ് കോർപ്പറേഷനായിരുന്നു. ഇതോടൊപ്പം 64% സാന്ദ്രതയുള്ള ഇരുമ്പയിരു കയറ്റുമതി ചെയ്യാൻ കോർപ്പറേഷന് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും വേണമായിരുന്നു. മോദി സർക്കാർ വന്നതോടെ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും മാറ്റം വന്നു. ഇതോടെ സ്വകാര്യ കമ്പനികൾ ഈ മേഖലയിലേക്ക് വളരെയധികം കടന്നുവന്നു. ഇതിനു പിന്നാലെ ചൈന, ജപ്പാൻ, തായ്വാൻ തുടങ്ങിയ നാടുകളിലേക്ക് കുദ്രമുഖ് അയൺ ഓർ കമ്പനിക്ക് ഇരുമ്പയിരു കയറ്റുമതി ചെയ്യാനുള്ള അനുമതി ലഭിച്ചു. ഒപ്പം മറ്റു പല സ്വകാര്യ കമ്പനികളും കയറ്റുമതിക്കുള്ള അനുമതി നേടിയെടുത്തു. കേന്ദ്ര സർക്കാർ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന തീരുവ എടുത്തു കളഞ്ഞതോടെ സർക്കാർ ഖജനാവിലെത്തേണ്ട തുക മുഴുവൻ മുതലാളിമാരുടെ കയ്യിലായെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇതിനൊപ്പം ലൈസൻസ് ഇല്ലാത്ത കമ്പനികളും കയറ്റുമതി നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ കണക്കെടുത്താൽ അഴിമതി തുക 2,00,000 കോടിക്ക് മുകളിലായിരിക്കുമെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞു.